കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. നെൽകൃഷി ചെയ്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ നെല്ലായ കൃഷിഭവന് കീഴിലെ ആയിരത്തോളം കർഷകർ. രണ്ടാം വിളയ്ക്കായി കൃഷിഭവനിൽ നിന്നും വാങ്ങിയ വിത്താണ് കർഷകർക്ക് വിനയായത്. 150 ദിവസം കൊണ്ട് കതിരെടുക്കേണ്ട വിത്ത് 30 ദിവസം കൊണ്ട് പോയി കതിരെടുത്തതോടെയാണ് കൃഷി ചെയ്ത കർഷകരെല്ലാം വെട്ടിലായിരിക്കുന്നത്. എല്ലാ കൊല്ലം നല്ല നിലയിൽ നെല്ലുണ്ടാക്കി വിൽക്കൽ തന്നെയാണ് പതിവ്. അത് സപ്ലൈക്കോ കയറ്റി കൊണ്ടുപോലും ഉണ്ട്. ഇക്കൊല്ലം ഇങ്ങനത്തെ സ്ഥിതി വരാൻ കാരണം ഞങ്ങൾക്ക് ഇനി കൃഷി ചെയ്യാൻ താല്പര്യമില്ലാതെ സ്ഥിതിയിലേക്കാണ് വരാൻ പോണത്. അതിന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഗവൺമെന്റിന്റെ ഞങ്ങൾക്കൊരു പരിഹാരം കാണിച്ചു തരുന്ന വേണം. നെല്ലായ ഇരുമ്പാലശ്ശേരിയിലെ പാടശേഖരത്ത് 12 വർഷത്തോളമായി കൃഷി ചെയ്യുന്ന കല്യാണിയമ്മയെ പോലെ ആയിരത്തോളം കർഷകർക്കാണ് നെല്ലായ കൃഷിഭവനിൽ നിന്നും പൊന്മണി വിത്ത് വാങ്ങി വിതച്ചതിന് ശേഷം ഈ ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. 150 ദിവസം കൊണ്ട് നെൽക്കതിരാവേണ്ട വിത്ത് ഒരു മാസത്തിന് മുൻപ് പൊയ്ക്കതിരായതോടെയാണ് നെല്ല് നശിച്ച് കർഷകരെല്ലാം ആത്മഹത്യയുടെ വക്കിലെത്തിയിരിക്കുന്നത്. 15,150 കിലോ പൊന്മണി വിത്താണ് നെല്ലായ കൃഷിഭവനിലൂടെ കിലോയ്ക്ക് 12 രൂപ തോതിൽ വിതരണം ചെയ്തത്. വിത്ത് വിതച്ച എല്ലാവരുടെയും അവസ്ഥ ഇതുതന്നെയാണെന്ന് ഇരുമാലശ്ശേരി പാടശേഖര സമിതി സെക്രട്ടറി രായൻ പറഞ്ഞു. എല്ലാവരും കടം വാങ്ങിയും പണ്ടം പണയം വെച്ചും പശുവിനെ പോലും വിറ്റും നെൽകൃഷി നടത്തിയവരുടെ അവസ്ഥയാണ് എൻ്റെ ഈ ഇടതുകൈയിൽ കാണുന്ന ഈ നെൽക്കതിരുകൾ. നട്ട് 28-30 ദിവസം ആവുമ്പോഴേക്കും കതിര് വന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എല്ലാ കർഷകരും ഈ അവസ്ഥയിൽ വളരെയധികം വേദനയിലാണ്. മാത്രമല്ല ആത്മഹത്യയുടെ വക്കിലുമാണ്. വേറെ ജീവിത ഉപാധികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നെൽകൃഷി ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിക്കാം എന്നുള്ള സാഹചര്യം ഇപ്പോൾ നഷ്ടപ്പെട്ട ഒരു നിലയിലാണ് കാണുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യും എന്ന് അറിയില്ല. ഞങ്ങൾ ഈ പാടശേഖരത്തിൽ 48 ചാക്ക് വിത്ത് ഇറക്കി പൊന്മണി കൃഷി ചെയ്തു. ഒരു ചാക്കിൽ 30 കിലോ വിത്ത് വീതമാണ് ഉണ്ടാവുക. ഈ വിത്ത് മാത്രമാണ് സ്ഥിരമായി വർഷങ്ങളായി ഏകദേശം 10 വർഷത്തിലധികമായി പൊന്മണി വിത്താണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഞങ്ങളുടെ കയ്യിൽ പഴയ വിത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കൂടി അത് കൃഷി ചെയ്യാതെ കൂടുതൽ വിശ്വസനീയം എന്ന നിലക്ക് കൃഷിഭവൻ തരുന്ന വിത്താണ് എല്ലാ വർഷവും ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. ഇത്തവണ ഇത്രയും ഒരു പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് കർഷകർ ചെന്നുപെട്ടിട്ടുള്ളത്. കടം വാങ്ങിയും പണയം വെച്ചും കൃഷി ചെയ്യാനിറങ്ങിയ കർഷകർക്കാണ് ഈ ദുർഗതി വന്നിരിക്കുന്നത്. ഏക്കറിന് 30,000 രൂപയോളം ചിലവാക്കിയ തങ്ങളെപ്പോലെയുള്ളവർക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലെന്നും കർഷകനായ ശിവപ്രകാശ് പറഞ്ഞു. ഇതേവരെയും ഞങ്ങൾക്ക് ഒരു മിസ്റ്റേക്കും വരാതെ സപ്ലൈകോയിൽ സ്ഥിരമായിട്ട് നെല്ല് കൊടുക്കലും കാർഷികാനുകൂല്യങ്ങൾ വാങ്ങലും എല്ലാം മുറ പോലെ ഒരു ഇതുമില്ലാതെ നടന്നു വരികയാണ്. കാർഷിക ലോണുകളിലെ റൊട്ടേഷനിലാണ് ഈ കൃഷി മൊത്തം ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ വർഷം രണ്ടാം വളം ഞങ്ങൾ പൊന്മണി എന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചിട്ട് ഓഫീസർമാരെ വിശ്വസിച്ചിട്ട് കൊടുന്ന വിത്ത് ഇതേവരെയും ഒരു പഴവും പറ്റാതെ വന്നു പോകുന്നത് ഈ വർഷം ഇപ്പോൾ ചെയ്തിരുന്നത് ഈ നെല്ലിൻ്റെ നടുവിൽ നിന്നിട്ടാണ് ഞങ്ങൾ പറയുന്നത്. നട്ട് 23 ദിവസം കഴിയുക 28 ദിവസത്തിൻ്റെ ഉള്ളിൽ കതിരായി ഈ വെള്ളത്തിൽ മെഷീൻ എങ്ങനെ കൊയ്തെടുക്കും, എങ്ങനെ ഞങ്ങൾ ഈ കാർഷിക ലോണ് തിരിച്ചടയ്ക്കും. ഇന്നലെ അതായത് ബുധനാഴ്ച കൃഷി ഓഫീസിൽ നിന്ന് 3-4 ഓഫീസർമാർ വന്നിട്ട് ഈ പാടം മുഴുവനും വെറുതെ അവർ പോയി, അവർ കാലാവസ്ഥ വ്യതിയാനം അത് ഇത് പറഞ്ഞ് ഞങ്ങൾക്ക് ഈ ഒരു ഇത് സംഭവിക്കാനുള്ള കാരണം ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കൃഷി ഓഫീസിൽ നിന്ന് വിത്ത് സപ്ലൈ ചെയ്തിട്ടുള്ളതോ ഉത്തരവാദിത്തം പറഞ്ഞേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ വെക്കാറുള്ളൂ. ലോണാണ്, ആരും കയ്യിൽ നിന്ന് എടുത്തിട്ട് ഒരു ഭാഗമില്ല, ഒന്നും ചെയ്യാൻ ഒരു ഭാഗമല്ല. പണ്ടം പണയം വെച്ചും പശുവിനെ വിറ്റിട്ടും അതേമാതിരി ഓരോ കടങ്ങൾ കാർഷിക ലോണ് ഇവർ പറയേണ്ടത് കൃഷിപ്പണിക്ക് ഫ്രീ ആണ്, പക്ഷേ അവരെ എഴുതി കൂട്ടുകാരാവും പോലും. ഇത് ഇപ്പൊ തന്നെ 28 ദിവസത്തിനുള്ളിൽ കതിരായി കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ഇത് തിരിച്ചടയ്ക്കും? ഒരു മാസം കൊണ്ട് പൊയ്ക്കതിർ വന്ന കാര്യം കൃഷി ഓഫീസർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ഓഫീസർ സ്ഥലം സന്ദർശിക്കുകയും കതിരും വിത്തും സാമ്പിൾ ശേഖരിച്ച് വിശദമായ അന്വേഷണത്തിന് അയക്കുകയുമുണ്ടായി. എല്ലാ പരിശോധനകൾക്കും ശേഷമാണ് കർഷകർക്ക് വിത്തുകൾ വിതരണം ചെയ്തതെന്നും എങ്ങനെ ഈ നഷ്ടം സംഭവിച്ചു എന്നത് പരിശോധിച്ചു വരികയാണെന്നും കൃഷി ഓഫീസർ മഞ്ജു പറഞ്ഞു. കർഷകർക്ക് പൊന്മണി വിത്ത് ഇറക്കി കൊടുത്തിരുന്നു. രണ്ടാം വിള മുണ്ടകം കൃഷിക്കായിട്ടാണ് നമ്മൾ ഇറക്കി കൊടുത്തിരുന്നത്. നമ്മൾ വാങ്ങിച്ചത് ഇൻഡൻ്റ് കൊടുത്ത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെയാണ് നമ്മളത് ഇറക്കിയത്. സീഡ് ടെക്നോളജി ലാബിൽ നിന്നാണ് നമ്മൾ ഇറക്കിയത്. അപ്പോൾ പൊന്മണി വിത്ത് തന്നെ ആണ് നമ്മൾ ഇറക്കി അവരുടെ ആവശ്യപ്രകാരം കർഷകരുടെ ആവശ്യപ്രകാരം ഇറക്കി കൊടുത്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം 60 ദിവസം നട്ട്, 60 ദിവസം ഞാറ് നട്ട്, പറിച്ച് നട്ട് 60-ാം ദിവസം നമ്മൾ പോയി നോക്കിയപ്പം ഫീൽഡ് പോയി നോക്കിയപ്പോൾ അവിടെ പല ചെടികളിലും കതിര് വന്നിരിക്കുന്നതാണ് കണ്ടത്. കർഷകരുടെ ഒരു പരാതിയിൽ തുടർന്നാണ് ഞങ്ങൾ അന്വേഷിക്കാൻ പോയത്.
അന്വേഷിച്ചപ്പം നമ്മൾ അവർ പറഞ്ഞത് പരാതി സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. അതനുസരിച്ച് നമ്മൾ നമ്മുടെ ഹയർ അതോറിറ്റിയായ എ ഡി എയും അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ മാഡത്തിനെയും അതുപോലെ നമ്മൾ സീഡ് എടുത്ത സീഡ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ സീഡ് ടെക്നോളജി ലാബിലെ മാഡത്തിനെയും നമ്മൾ അറിയിക്കുകയും രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചെന്നുള്ളത് ആർക്കും ഒരു വ്യക്തത വന്നിട്ടില്ല. അപ്പം മാഡവും പറയുന്നത് മാഡത്തിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു സംഭവമാണ് പൊന്മണിയിൽ ഇങ്ങനൊരു മാറ്റം വന്നിരിക്കുന്നതെന്ന് പറയുന്നു. എന്താണ് കാര്യം എന്നുള്ളത് അറിയാനായിട്ട് അവർ സോയിൽ ഇതിൻ്റെ കതിരും അതുപോലെ നെല്ലും സാമ്പിൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. തന്ന വിത്തിൻ്റെ ബാക്കി വന്നി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ, അതിൻ്റെ സാമ്പിളും എടുത്തുകൊണ്ട് പോയി. ഇത് പരിശോധിച്ചതിന് ശേഷം അവർ ഒരാഴ്ചയ്ക്ക് നമുക്ക് നവംബർ 1 മുന്നായിട്ട് അതിൻ്റെ റിപ്പോർട്ട് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു വലിയൊരു നഷ്ടം പോലാണ്. വിത്ത് മാറിയതാണോ അല്ലെങ്കിൽ ക്ലൈമറ്റിക് ചേഞ്ച് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചതാണോ നമുക്കറിയത്തില്ല. അതെന്താണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ നെഞ്ചിലേറ്റി വിത്തെറിഞ്ഞ കർഷകർക്ക് ഇത്തരം ഒരു ദുരനുഭവം ആദ്യമായാണ്. കൃഷി ചെയ്ത് ആത്മഹത്യയുടെ വക്കിലെത്തിയിരിക്കുകയാണ് നെല്ലായ ഇരുമ്പാലശ്ശേരിയിലെ ഈ കർഷകർ. കൃഷിയല്ലാതെ മറ്റൊരു വരുമാനമാർഗം ഇവർക്കില്ല. അധികാരികളുടെ ശ്രദ്ധയിൽ ഈ വാർത്ത പെടുമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ രോഹിത് കുളക്കാടിനോടൊപ്പം സജിൻ പത്മനാഭൻ, മലബാർ ന്യൂസ്.